പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല പിങ്ക് കളറിലുള്ള പാലട പായസം. അത് തയ്യാറാക്കാനായി നമുക്കിവിടെ അത് കുക്കറിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ മിൽമയുടെ 500 ലിറ്ററിൻ്റെ 2 പേക്ക് പാലാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഈ സദ്യക്കൊക്കെ നല്ല പിങ്ക് കളറുള്ള പായസം എത്ര മണിക്കൂറോളം വെച്ച് കുറുക്കിയാലേ എടുക്കുന്നത്. ഇത് നമുക്ക് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതാ 1 ലിറ്റർ പാലിവിടെ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ കപ്പാട്ടോ, അതിനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുത്ത പാലാണ്. എന്നിട്ട് തീ സിവന്ന് മീഡിയം തീ ആക്കി കൊടുത്തിട്ട് അതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും 3-4 തവണയായി ചേർക്കട്ടോ. ആദ്യം കുറച്ചിട്ടിട്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും കുറച്ചിട്ടെടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുക, അപ്പോഴേ നമുക്ക് ഈ കളറ് പെട്ടെന്ന് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 4 തവണയായിട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അങ്ങനെ ഒരു 6-7 മിനിറ്റാവോളം അങ്ങനെ ഇളക്കി കൊടുത്ത് പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഇളക്കി നിന്നിട്ടുണ്ട്. പായസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പഞ്ചസാരക്ക് ഒന്ന് അലിഞ്ഞ് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അത് ഒന്ന് മൂടി കൊടുക്കണം. ഇത് ഞാൻ കുക്കറിവിടെ അടക്കുകയാണ്. ഇതാ ചെറിയ തീയിലാട്ടോ പിന്നെ ഇട്ടുകൊടുക്കുന്നത്. ഗ്യാസ് പറ്റ സിമ്മാക്കി ഒരു 45 മിനിറ്റ് അഥവാ 45 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം എല്ലാ ഇറക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കറ് ഓപ്പൺ ആക്കട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ട് അട ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം അത് അതിലോട്ടാട്ടോ അട ഇട്ട് കൊടുക്കണത്. ഞാൻ ഇവിടെ 500 അടയായിരുന്നു എടുത്തത്. അതിൻ്റെ പകുതിയാണ് പെരുന്നാളിന്, പകുതി എല്ലാവരും 1/4 ഭാഗം പെരുന്നാളിന് പായസം ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് കഴിഞ്ഞത് നമ്മൾ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് അടയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെക്കാം. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ അട നമ്മൾ പിന്നെ ഓപ്പൺ ആക്കണത്. പിന്നെ തുറന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം നല്ല നമ്മളെ സാധാ നോർമൽ വെള്ളത്തിൽ നല്ലോണം കേകി എടുക്കണേ അട. എന്നിട്ട് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ സമയം ഞാൻ ഗ്യാസ് ഓണാക്കി പാൽ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടാട്ടോ അട ചേർത്ത് കൊടുക്കണത്. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് നന്നായി ഇളക്കുക. ഈ അട പാലുമായിട്ട് ഒന്നും ഇങ്ങോട്ട് കുറുകി വരണം. ആ ഒരു ഇതാവോളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി, ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. അങ്ങനെ നമ്മൾ പായസമൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്ന സമയത്ത് മാറ്റി വെക്കാം. ഇനി അതിലോട്ട് നമുക്ക് കേശവും മുന്തിരി ഒന്ന് വറുത്തിടണം. അതിന് എന്താ അവിടെ മിൽമയുടെ നെയ്യ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കേശു ചേർത്ത് കൊടുക്കാം. ഈ കേശ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാട്ടോ മുന്തിരി ചേർക്കാവൂ, അല്ലെങ്കിൽ വേഗം മുന്തിരി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ കേശവും മുന്തിരിയൊക്കെ നല്ലോണം വറവായി ഞാനിത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിലോട്ടൊരു ഏലക്ക കുത്തിയിട്ട് കൊടുക്കാട്ടോ. ഇവിടെ അതിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ളൊരു പായസം തന്നെയാണിത്. അടപ്പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.